കൂടിയ ബ്ലോക്ക് ബസ്റ്റർ അണ്ണാത്തെ ഇപ്പോൾ സൺ നെക്സ്റ്റിൽ ആസ്വദിക്കാം. പ്രിയ എവിടെ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്കിത് എങ്ങനെ കഴിഞ്ഞു? നിന്നെ ആരെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്തതാണോ? എന്താ മോളെ? പ്രിയ ആ എസ് ഐക്ക് എഴുതി കൊടുത്തു, വിശ്വനാഥനാണ് കൊല ചെയ്തതെന്ന്. കുട്ടി, കുട്ടി ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ? അല്ല ആരെങ്കിലും ഫോഴ്സ് ചെയ്തോ? പ്രിയ, ദേ അച്ഛന്റെ നമ്മുടെയൊക്കെ ജീവിതം വെച്ചുള്ള കളിയാ ഇത്. എന്താ സംഭവിച്ചെന്ന് പറ. പറയൂ കുട്ടി, അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ വേണ്ടി എനിക്ക് കോടതിയിൽ വാദിക്കാനുള്ളതാണ്. പറയൂ, ആരെങ്കിലും കുട്ടിയെ ബലം പ്രയോഗിച്ച്? ഇല്ല, ആരും ബലം പ്രയോഗിച്ചിട്ടില്ല, ഫോഴ്സും ചെയ്തിട്ടില്ല. ഞാൻ പൂർണ്ണ മനസ്സോടെ എഴുതിയത്, സത്യമായ കാര്യങ്ങൾ എഴുതിയത്. ഞാനും തേജയും പ്രേമത്തിലായിരുന്നു, അതിന്റെ ദേഷ്യത്തില് അച്ഛൻ ചെയ്തതായത്. വേണ്ട വേണ്ട മോളെ, ഞാൻ ചോദിക്കാം, എപ്പോഴായിരുന്നു സംഭവം? ഇന്നലെ രാത്രി എല്ലാവരും നേരത്തെ ഉറങ്ങാൻ വേണ്ടി ആഹാരത്തിൽ അച്ഛൻ മയക്കുപൊടി കലർത്തി. എനിക്ക് ഇന്നലെ നേരത്തെ ഉറക്കം വന്നു, ഞാൻ അതേക്കുറിച്ച് രാവിലെ പറയുകയും ചെയ്തു. എന്നോട് തേജയെ വിളിക്കാൻ പറഞ്ഞു, കാര്യങ്ങൾ സംസാരിച്ചു തീർക്കാന്നാ പറഞ്ഞത്. തേജ വന്നപ്പോ അച്ഛൻ അച്ഛ കള്ളുമാണ്, സാറിത് വിശ്വസിക്കരുത്. അച്ഛനെ ഞങ്ങളെ എല്ലാവരും ഇവിടെ ചതിക്ക. അച്ഛനെ ഏർപ്പാട് ചെയ്ത ആൾക്കാര് ബോഡി മറവ് ചെയ്തു. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, ഏത് കോടതിയിലും ഞാൻ തെളിവ് കൊടുക്കും. എന്റെ ജീവിതം ഇല്ലാതാക്കിയത്. ഇല്ല സാർ, അവള് പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കില്ല. അദ്ദേഹത്തെ പോലൊരു നല്ല മനുഷ്യനെ ജീവിതത്തിൽ കാണാൻ പറ്റില്ല. പക്ഷേ രാത്രിയിലെ ആ ഉറക്കം, അത്. സാർ പ്ലീസ്, അവള് പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അച്ഛനൊരിക്കലും ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതെ, എനിക്കറിയാം എന്താണ് സംഭവിച്ചെന്ന്. നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ബെയിൽ പെറ്റീഷൻ ഒന്ന് മൂവ് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ പിന്നീട് നോക്കാം. പക്ഷേ ആ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് അത് കോടതി സ്ട്രോങ് ആയിട്ട് പരിഗണിക്കും. അതേ മോള് സമാധാനപ്പെട്ടിരിക്കുക, ടെൻഷൻ ഒന്നും വേണ്ട. വിശ്വനാഥനെ കോടതിയിൽ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. ശക്തമായ സാക്ഷിമൊഴികൾ പരിഗണിച്ചും അന്വേഷണം പൂർത്തിയാകാത്തതിനാലും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന വിശ്വനാഥിനു വേണ്ടി സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി നിരസിച്ചിരിക്കുകയാണ്. വിശ്വനാഥനെ 15 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിടുന്നു. സ്നേഹസദനത്തിലെ താമസക്കാർ വിശ്വനാഥനോട് കടപ്പാടുള്ളവരായതിനാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ പ്രകടിപ്പിച്ച സംശയം കോടതി അംഗീകരിക്കുന്നു. ആയതിനാൽ സ്നേഹസദനം സീൽ ചെയ്ത് പോലീസിന്റെ മേൽനോട്ടത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അവിടുത്തെ അന്തേവാസികളിൽ കുഞ്ഞുങ്ങളെ ഗവൺമെന്റിന്റെ ബാലമന്ദിരത്തിലും 60 വയസ്സ് കഴിഞ്ഞവരെ ഗവൺമെന്റിന്റെ വയോജന കേന്ദ്രങ്ങളിലും സുരക്ഷിതമായി മാറ്റേണ്ടതാണ്. ബാക്കിയുള്ളവർക്ക് അവരുടെ തീരുമാനപ്രകാരം യുക്തമായ ഇടങ്ങളിലേക്ക് പോകാവുന്നതാണ്. അതിന് കഴിയാത്തവർക്ക് ഗവൺമെന്റ് സംരക്ഷണം കൊടുക്കേണ്ടതാണ്. ഈ വിധി എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തേണ്ടതുമാണ് എന്ന് ഈ കോടതി ഇതിനാൽ ഉത്തരവിടുന്നു.
ഓഫീസിൽ കയറി ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് വരാം. മോളെ വിഷമിക്കരുത്, മോളെ വിഷമിക്കുന്നതുകൊണ്ട് ഈ അച്ഛന് പോവാൻ പറ്റില്ല. സാറേ, മർഡർ കേസാണ്, എന്ന് ജാമ്യം കിട്ടില്ലെന്നറിയാമായിരുന്നു. തെളിവെടുപ്പ് കഴിയട്ടെ, സാറിന് ഞാൻ പുറത്തു കൊണ്ടുവരാം. അത് കേട്ടാ മതി സാർ, എനിക്കറിയാം സാർ കേസ് വാദിച്ച എല്ലാ കള്ളവും തെളിയിക്കാൻ പറ്റും. അച്ഛനെ പുറത്തു കൊണ്ടുവരാം. മോളെ, സ്നേഹസദനം ഒക്കെ ഞാൻ നോക്കിക്കോളാം, അതൊന്നും ആലോചിച്ച് അച്ഛൻ വിഷമിക്കണ്ട. നടന്നതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. മതി മതി, വന്നേ. സദൻ ഉടനെ പോലീസ് സീൽ ചെയ്യും. മോളൊരു കാര്യം ചെയ്യ്, എന്റെ വീട്ടിൽ വാ, അവിടെ താമസിക്കാം. സാറിന്റെ നല്ല മനസ്സിന് വളരെ നന്ദി. എന്റെ അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാ ഞാൻ സാറിനെ കാണുന്നത്. പക്ഷെ സാർ, സാറിന്റെ വീട്ടില് അത് വേണ്ട സാർ. അല്ലാതെ മോളുടെ വീടായിട്ട് കരുതിയാ മതി. എനിക്കറിയാം സാർ, എല്ലാം കഴിഞ്ഞ് അച്ഛൻ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ വരാം സാർ. ഇത്രയും പെട്ടെന്ന് അച്ഛനെ രക്ഷിച്ചാൽ മതി. എന്നാ ശരി മോളെ, എന്റെ തീരുമാനം നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാട്ടെ. എന്നാ ഞാൻ പോട്ടെ സാർ, സ്നേഹസദനത്തിലെത്തണം. കോടതി ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും അവരവരുടെ സ്ഥാനം എടുത്ത് വെക്കേറ്റ് ചെയ്യണം. താമസിക്കാൻ ഗവൺമെന്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇല്ല, ഞങ്ങൾ ഒരിടത്തും വരില്ല. കോടതി ഉത്തരവാണ്, അനുസരിച്ചില്ലെങ്കിൽ അനുസരിപ്പിക്കാൻ അറിയാം. ഇറങ്ങിക്കോ.